വാർത്തകൾ വിശദമായി നോക്കാം. പ്രതിഷേധത്തിൽ നിന്നും പിന്നോട്ടില്ലെന്ന് CPIM പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്ന് കാലിക്കറ്റ് സർവകലാശാല ആസ്ഥാനത്തെത്തും. 3 ദിവസത്തെ സന്ദർശനത്തിനായാണ് ഗവർണർ ഇവിടേക്ക് എത്തുന്നത്. കരിങ്കൊടി പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്ന സൂചനയെ തുടർന്ന് കനത്ത സുരക്ഷയാണ് പോലീസ് ഒരുക്കിയിട്ടുള്ളത്. കൂടുതൽ വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്നും റിയാസ് KMR ചെയ്യുന്നുണ്ട്. റിയാസ്, കറുത്ത ബാനറും കനത്ത സുരക്ഷയുമാണ് 3 ദിവസത്തെ സന്ദർശനത്തിനായാണ് ഇന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കോഴിക്കോട് എത്തുന്നത്. ഏതൊക്കെ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്? എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? അതിന് ഇന്ന് വൈകിട്ടോടുകൂടി കോഴിക്കോട് കാലിക്കറ്റ് സർവകലാശാല ആസ്ഥാനത്തെ ഗസ്റ്റ് ഹൗസിലേക്ക് എത്തുന്ന ഗവർണർക്കെതിരെ പ്രതിഷേധമുയരുമെന്നതിൻ്റെ സൂചനകൾ നൽകിക്കൊണ്ടുള്ള ബാനറുകൾ ഇപ്പോൾ തേഞ്ഞിപ്പലത്തെ കാലിക്കറ്റ് സർവകലാശാല ആസ്ഥാനത്തിന് പരിസരത്തൊക്കെയായി പ്രത്യക്ഷപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഗവർണർക്കെതിരായ പ്രതിഷേധം ഉണ്ടാകുമെന്ന് തന്നെയാണ് പോലീസും പ്രതീക്ഷിക്കുന്നത്. ഇന്ന് സന്ധ്യ കഴിഞ്ഞ് ആണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കരിപ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വിമാനമിറങ്ങുക. തുടർന്ന് അതിനുശേഷം നേരെ അദ്ദേഹം കാലിക്കറ്റ് സർവകലാശാലയുടെ ആസ്ഥാനമായ തേഞ്ഞിപ്പലത്തെ അവിടെയുള്ള സർവകലാശാലയുടെ VVIP ഗസ്റ്റ് ഹൗസിലായിരിക്കും അദ്ദേഹം താമസിക്കുക. ഇതിൻ്റെ ഭാഗമായി, ഗവർണറുടെ സന്ദർശനത്തിൻ്റെ ഭാഗമായി പഴുതടച്ച സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഇവിടെ DYSP മൂസ വള്ളിക്കാടൻ്റെ നേതൃത്വത്തിൽ ഒരുക്കിയിട്ടുള്ളത്. ഈ VVIP ഗസ്റ്റ് ഹൗസിലെ 10 ജീവനക്കാരാണ് ഉള്ളത്. അവർക്കെല്ലാം തന്നെ കൃത്യമായ രീതിയിലുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഗവർണർ പ്രധാനമായും എത്തുന്നത് 2 ചടങ്ങുകൾക്കാണ്. ഒന്ന്, ഒരു സ്വകാര്യ ചടങ്ങാണ്. നാളെ കോഴിക്കോട് നഗരത്തിൽ ഒരു പ്രമുഖ രാഷ്ട്രീയ നേതാവിൻ്റെ മകൻ്റെ വിവാഹം സൽക്കാരം നടക്കുന്നു. അപ്പോൾ അതിൽ സംബന്ധിക്കുക എന്നുള്ളതാണ് ഗവർണറുടെ നാളത്തെ പരിപാടി. അത് കഴിഞ്ഞ് മറ്റന്നാളാണ്, മറ്റന്നാൾ ഉച്ച കഴിഞ്ഞ് 3:30 യൂണിവേഴ്സിറ്റിയിൽ സനാതന ധർമ്മ ചെയറും ഒപ്പം ഭാരതീയ വിചാരകേന്ദ്രവും സംഘടിപ്പിക്കുന്ന സെമിനാറിലാണ് ഗവർണർ പങ്കെടുക്കുന്ന മറ്റൊരു പരിപാടി. തുടർന്ന് തിങ്കളാഴ്ച രാത്രിയോടുകൂടി ഗവർണർ മടങ്ങും. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായൊരു കാര്യം, കാലിക്കറ്റ് സർവകലാശാലയിലെ നിയമനവുമായി ബന്ധപ്പെട്ട് പുതിയ നിയമനം, ഗവർണർ നിയമിച്ച 18 10 സംഘപരിവാർ അനുകൂലികളാണെന്നൊരു ആരോപണം SFI ഭാഗത്തുനിന്നും DYFI ഭാഗത്തുനിന്നും CPIM ഭാഗത്തുനിന്നും എല്ലാം ഉണ്ടായിട്ടുണ്ട്. അതിനെതിരെ കടുത്ത പ്രതിഷേധമുണ്ടായിട്ടുണ്ട്. മാത്രമല്ല കാലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലറായിട്ടുള്ള ഡോക്ടർ AK ജയരാജ് അദ്ദേഹം നൽകിയ പട്ടികയിൽ പൂർണ്ണമായും തിരസ്കരിച്ചുകൊണ്ടാണ് ഗവർണർ മറ്റുള്ളവരെ നിയമിച്ചത്. വെറും 2 മാത്രമാണ് ആ പട്ടികയിൽ നിന്നും നിയമിച്ചിട്ടുള്ളത്. ബാക്കിയെല്ലാം തന്നെ ഗവർണറുടെ സ്വന്തം ഇഷ്ടപ്രകാരമുള്ള, അദ്ദേഹത്തിൻ്റെ വിവേചനാധികാരം ഉപയോഗിച്ചുകൊണ്ടുള്ള നിയമനങ്ങളാണ് നടത്തിയത് എന്നൊരു ആക്ഷേപം CPIM ഉയർത്തുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, ഈ വൈസ് ചാൻസലറും ചാൻസലറായ ഗവർണറും തമ്മിൽ മറ്റന്നാൾ വേദി പങ്കിടുന്നു എന്നൊരു പ്രത്യേകത കൂടി ഇതിനുണ്ട്. അതിലുപരി പ്രതിഷേധങ്ങൾക്കിടെയാണ് ഗവർണർ എത്തുന്നത്. CPIM എന്തായാലും ഗവർണർക്കെതിരായ പ്രതിഷേധത്തിൽ നിന്നും പിറകോട്ടില്ലെന്ന് ഇന്നലെ CPIM സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള MV ഗോവിന്ദൻ മാസ്റ്റർ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിൽ ഗവർണർ കോഴിക്കോട് എത്തുമ്പോൾ, പ്രത്യേകിച്ച് കാലിക്കറ്റ് സർവകലാശാല ആസ്ഥാനത്തേക്ക് എത്തുന്ന വഴിയിൽ എന്തായാലും SFI കരിങ്കൊടി പ്രതിഷേധം ഉണ്ടാകും എന്നൊരു പ്രതീക്ഷ തന്നെയാണ് പോലീസിനുള്ളത്. അതിന് പ്രതിരോധിക്കാനുള്ള തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. മാത്രമല്ല ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലുള്ള ബാരിക്കേഡുകൾ വെച്ചുപോലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കരുതെന്ന കർശന നിർദ്ദേശം ഗവർണറും ഈ പോലീസിന് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഗവർണറുടെ ഈ 3 സന്ദർശനം അത് വലിയ തോതിൽ പോലീസിനും വലിയൊരു വെല്ലുവിളിയായി മുന്നിൽ നിൽക്കുകയാണ്. ആതിര, റിയാസ്, അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ ഇപ്പോൾ ഗവർണർക്കെതിരെ ഒരു ബാനറും സ്ഥാപിച്ചിരിക്കുന്നുണ്ട്. ഈ ബാനർ പ്രധാനമായിട്ടും പറയുന്നത് എന്താണ്? അത് സംബന്ധിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങളൊക്കെ എന്തൊക്കെയാണ്? അതിന്, അത് തന്നെയാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. ഗവർണർക്ക് ഗോബാക്ക് വിളിച്ചുകൊണ്ടുള്ള ബാനറുകളെല്ലാം തന്നെ യൂണിവേഴ്സിറ്റി ക്യാമ്പസിനകത്ത് ഇപ്പോൾ പ്രത്യക്ഷപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് ആ ബാനറിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് എന്തായാലും പോലീസ് വലിയൊരു പ്രതിഷേധം ഉണ്ടാകുമെന്നുള്ള സൂചന പ്രതീക്ഷിക്കുന്നുണ്ട്. ഗവർണർക്ക് നേരെ കരിങ്കൊടി വീശാനുള്ള സാധ്യതകൾ എല്ലാം തന്നെ പോലീസും കണക്കിലെടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് കരിപ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ അദ്ദേഹം വിമാനം ഇറങ്ങിയത് മുതൽ അദ്ദേഹം മടങ്ങുന്ന തിങ്കളാഴ്ച രാത്രി വരെ കനത്ത സുരക്ഷയാണ് ഒരുക്കിയിട്ടുള്ളത്. മാത്രമല്ല ഗവർണർ തങ്ങുന്ന കാലിക്കറ്റ് സർവകലാശാല ആസ്ഥാനത്തെ VVIP ഗസ്റ്റ് ഹൗസിൽ മറ്റാർക്കും തന്നെ മുറി അനുവദിച്ചിട്ടില്ല. മാത്രമല്ല നിലവിൽ മുറികളിൽ ഉണ്ടായിരുന്നവരെല്ലാം തന്നെ ഇന്നലത്തോടുകൂടി ഒഴിഞ്ഞു പോകേണ്ടുന്ന രീതിയിലേക്ക് സാഹചര്യങ്ങളെല്ലാം തന്നെ സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി പോലീസ് നടപ്പാക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലെല്ലാം തന്നെ പഴുതടച്ച സുരക്ഷയാണ് പോലീസ് ഒരുക്കിയിട്ടുള്ളത്. അതിനെ മറികടന്നുകൊണ്ടായിരിക്കും ഒരുപക്ഷെ പ്രതിഷേധം ഉണ്ടാവുമെങ്കിൽ ഉണ്ടാവുന്ന സാഹചര്യം ഉണ്ടാകുക. അതിനെ എങ്ങനെ നേരിടാമെന്നുള്ളതാണ് പോലീസും ഇപ്പോൾ ആലോചിക്കുന്നത്. ആതിര.
ശരി റിയാസ്, പ്രതിഷേധത്തിൽ നിന്നും പിന്നോട്ടില്ലെന്ന് സി പി ഐ എം പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്ന് കാലിക്കറ്റ് സർവകലാശാല ആസ്ഥാനത്തെത്തും. 3 ദിവസത്തെ സന്ദർശനത്തിനായാണ് ഗവർണർ ഇവിടേക്ക് എത്തുന്നത്. കരിങ്കോടി പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്ന സൂചനയെ തുടർന്ന് കനത്ത സുരക്ഷയാണ് പോലീസ് ഒരുക്കിയിട്ടുള്ളത്. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു കോഴിക്കോട് നിന്നും റിയാസ് കെ എം ആർ.